ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജോസിയർ പറഞ്ഞത്. ഒക്കെ അവളുടെ ഭാഗ്യ. എണ്ണ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട, ഏറ്റവും ഒട്ടൊരു മുഹൂർത്തം അങ്ങനെ നിശ്ചയിക്കുക. നീ എന്താ മോളെ പറയുന്നേ? എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മ, എനിക്ക് ഇനി പഠിക്കണം. പഠിച്ചതൊക്കെ മതി, അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്കിനി പഠിക്കണം. വെറുതെ അച്ഛനോട് വാശി പിടിപ്പിക്കണ്ട, അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. കരയല്ലേ, അവക്കിപ്പോ കല്യാണം വേണ്ടത്രേ, ഇനിയും പഠിക്കണമെന്ന്. ഓ, പഠിച്ചിനി വലിയ കളക്ടർ ആവാൻ പോയല്ലേ. ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല, ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി പറയണ അനുസരിച്ചാ മതി. പറഞ്ഞാലോ ഞാൻ നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണോടി? ഞാൻ വിളച്ചെടുത്താണല്ലോ, നീ ഞാൻ അരിഞ്ഞുകളയും. സത്യം, നീ ഒരു ഒറ്റ ഇവിടെ ചീത്തയാക്കണത്. ആ ഒന്ന് വേഗം ആവട്ടെ, നല്ല ഒന്നാന്തരം തറവാടാ. ഇട്ടുകൂടാൻ ആവശ്യത്തിന് പണം, ഒക്കെ അവളുടെ ഭാഗ്യ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, തറവാടും തറവാടും തമ്മിലല്ലേ ചേരൂ. ഇനി മൂന്ന് ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. അതാണ് പ്രശ്നം, നൂറുകൂട്ടക്കാരെങ്കിലും ചെയ്തു തീർക്കാനുണ്ട്. കുറിയൊക്കെ അടിച്ചു കിട്ടി, കുറച്ച് കുറി തന്നെ ഏൽപ്പിക്കാം. അതെല്ലായിടത്തും എത്തിക്കണേ. നിന്റെ പേരിൽ ഒരെണ്ണം എഴുതിയെടുത്തോ. ആ അല്ലെങ്കിൽ വേണ്ട, വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ. ആ പിന്നെ ഒന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ, ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല. പണിക്ക് ആള് വേണേ. പിന്നെ എവിടെ നോക്കിട്ടാ ചരക്കനെ കഴുത. ഈ അവസ്ഥയിൽ എന്നെ ആരിലും കണ്ട ധർമ്മം തരും. ഇതെന്ത് പറ്റി ബാപ്പച്ച? എന്തു പറ്റി എന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കുമാരൻ എവിടെ പോയി? അവനേ നല്ല സുഖമില്ലാന്നും പറഞ്ഞ് നേരത്തെ കടടച്ചു പോയി. അവളെനിക്ക് കൈവിട്ടു പോയടാ, ഒരുപാട് ഒരുപാട് മോഹിച്ചിട്ടിപ്പോ. നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ? ഞാനല്ലാതെ അവളുടെ കഴുത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയ അവളൊന്ന് ആത്മഹത്യ ചെയ്യും, എനിക്കത് ഉറപ്പാ. നിന്റെ വർത്തമാനം കേട്ടതൊന്നും ലോകത്ത് അവള് മാത്രം പെണ്ണുള്ളൂ. എല്ലാം നിനക്കറിയാലോ, കുഞ്ഞുനാള് മുതല് ഇതുവരെയുള്ളതെല്ലാം. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച, അവളെനിക്ക് വേണം. ഛേ, നീ എന്തെങ്ങനെ? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ വിളിച്ച അവൾ ഇറങ്ങി വരോ. നൂറുവട്ടം. എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ, രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കിണ്ട് വരാം, നാളെ പോയി രജിസ്റ്റർ ചെയ്യാം. നീ പേടിക്കണ്ടടാ, ധൈര്യമായിട്ടിരി, നിനക്ക് ഞങ്ങളില്ലടാ. ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ? ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത്. അതാ നീ പോയിക്കോ. പണിക്കൊരു വാർപ്പ് തന്നില്ലേ? തന്നില്ലേ? ഇല്ല, ഞാൻ വരാം. എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ല എന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാ പിന്നെ നിവൃത്തിയില്ലല്ലോ. കഴിവറ പോലെ ഓടിവിടെ. അതിനകത്തോ ഇവരെന്റെ മോളുടെ ഞങ്ങളെ തൊട്ടുപോലെ ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ തന്റെ മോളെ. അതിന് ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തന്റെ മോൾക്കും കൂടി ഇഷ്ടം തന്നെ അവൾ അറിയിപ്പോന്നെ. ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം.
കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല. ഇവൻ ആരാന്ന് അറിയോ നിങ്ങക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൊണ്ട് നാട്ടിൽ വന്നപ്പോ കേറിക്കിടക്കാൻ ഇടം കൊടുത്തത് എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ, മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ട് ഇപ്പൊ അവസാനം അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ചരക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയണ പിഴച്ചുണ്ടായ സന്തതി. തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുവോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്ക്, എന്നിട്ട് പെണ്ണ് ചോദിക്കണ തന്തയില്ലാത്തവനെ. പടിയുടെ ശരിയാക്കി തരാം. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു അമ്മയുടെ മറുപടി. പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കാൻ എന്നെ തന്നില്ലാത്തൊന്ന് വിളിച്ച് ഇതിലും ഭേദം ജനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. പറയാമായെങ്കി വേണ്ടമ്മേ, ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനം പേറി ഒരു പിഴച്ചപ്പെട്ട സന്തതിയെ ജീവിച്ചോളൂ. നമ്മുടെ പെറ്റ് താലോലിച്ചു വളർത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലോ. അമ്മ കരയരുത്, എനിക്ക് അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ, അമ്മയുണ്ടല്ലോ. ഞാനൊരിക്കലും അമ്മ വിട്ടു പോവില്ല. അങ്ങനെ പോയ ഈ ലോകത്ത് എനിക്ക് വേറെ ആരും ഉണ്ടാവില്ല. എന്നാലൊരാഗ്രഹം എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറോടൊന്ന് പറയണം. ശരി തമ്പ്ര,
നാളല്ല നാളെ. പോലീസ് നാട് നീളെ തരയുന്നുണ്ട്. തമ്പുരാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ മോളെ. തല പോയാലും തമ്പുരാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയില്ലേ. അമ്മേ അമ്മേ.